സാറേ, ചൈന ചൈന നടത്തുന്ന ചില നീക്കങ്ങളുണ്ട്. ചൈനയുടെ നീക്കങ്ങൾ പലപ്പോഴും അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലൊന്ന്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 14 പലസ്തീൻ സംഘടനകൾ ബീജിംഗിലെത്തുകയും അവരുമായി ചൈന ചർച്ച നടത്തുകയും സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം വേണം എന്നുള്ളതാണ് ചൈനയുടെ പ്രഖ്യാപിതമായ നിലപാട്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഹമാസിൻ്റെ പ്രതിനിധികൾ വന്നു, ഫതഖിൻ്റെ പ്രതിനിധികൾ വന്നു, തുടങ്ങി 14 സംഘടനകളാണ് വന്നിട്ടുള്ളത്. അത് വന്നിട്ട് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ള പ്രതിനിധികളും അതിൽ പങ്കെടുത്തു, ആ ചർച്ചയിൽ പങ്കാളികളായി. ചൈന ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അത് ഈ മേഖലയിലുണ്ടാക്കുന്ന മാറ്റം എന്താണ്? ബീജിംഗിലായിരുന്നു. അതെ അതെ, ബീജിംഗിൽ. അപ്പോൾ പിന്നെ പാമ്പ് ബിരിയാണി ആയിരിക്കും. പാമ്പ് ബിരിയാണി ചേച്ചിട്ടുണ്ടോ? പാമ്പ് നമുക്ക് ആകാമല്ല, അതുകൊണ്ട് അതായിരിക്കില്ല, വേറെ എന്തെങ്കിലും. അപ്പം പിന്നെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അമേരിക്ക യുഎനും പറഞ്ഞിട്ടും മറ്റൊരു കേൾക്കാൻ പോകുന്നില്ല. അത് ഇസ്രായേലിൽ കേൾക്കാൻ പോകുന്നില്ല. പിന്നെ അല്ലേ ചൈന വന്ന് കേൾക്കാൻ പോകുന്നു, ഒന്നും നടക്കില്ല. പിന്നെ ചൈനയ്ക്ക് ഇല്ല, ചൈനയിൽ ആർക്കും വിശ്വാസമില്ല. ചൈനയാണ് ഇങ്ങനെ ഇമേജ് ഒക്കെ. ചൈനയിൽ ആ ലോകത്ത് ആർക്കും വിശ്വാസമില്ല. അവർക്ക് സ്വന്തം കാര്യമല്ലാതെ ഒരു കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം. ചൈനയിൽ അതുകൊണ്ട് ആ ചൈനേൻ്റെ ബ്രാൻഡിൽപ്പെട്ട ഒന്നിനെ ആരും കണ്ണുപിടിച്ച് വിശ്വസിക്കില്ല. അവർക്ക് അവരുടെ താല്പര്യം തന്നെ വേറെ ഒരു താല്പര്യം തന്നെ. എസ്പെഷ്യലി ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകളാണ്. ആരൊരാൾ മുകളിൽ നിന്ന് കാണുന്നുള്ള തോന്നൽ പോലും ഇല്ല. അതുകൊണ്ട് ചൈനേനെ ലോകത്ത് ഒരുത്തിനും വിശ്വാസമില്ല. ഇനി ചൈന അങ്ങ് വെട്ടി കഴിഞ്ഞാൽ വരലുന്ന ആളുകളല്ല ഇസ്രായേൽ. മാത്രമല്ല ചൈന ഇസ്രായേൽ വിചാരിച്ചാൽ ചൈനേനെ നാല് കഷ്ണമാക്കാനും പറ്റും. അവരെ വിചാരിക്കാതിരിക്കും. വെറുതെ ഒരു ആവശ്യമില്ലാത്ത പാമ്പിനെടുത്തിട്ട് അവിടെ ഇവിടെ ചുറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ ചെയ്യാതിരിക്കുന്ന. ഇനി അവർ ഈ കളി കളിച്ചാൽ അവരെടുത്ത് ചുറ്റും, അവരെ അതിന് മെനക്കെടും. അപ്പോൾ ഇതിൻ്റെ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടാൻ ആരുമില്ല. അമേരിക്ക ഒരിക്കലും ഇസ്രായേലിനെതിരെ ഓപ്പണായി നിലപാടെടുക്കാൻ പറ്റില്ല. യൂറോപ്യൻ രാജ്യങ്ങളും അങ്ങനെ ഓപ്പണായിട്ടും പോവില്ല. അവർക്ക് പണിയില്ല ഈ ഇതുപോലെ തലച്ചുടക്കാൻ. പിന്നുള്ളത് ഇന്ത്യയാണ്. ഇന്ത്യയാണ് ഇപ്പോൾ ഇസ്രായേൽ നിലപാടാണ് എടുക്കുന്നത്. റഷ്യയാണെങ്കിൽ റഷ്യക്ക് ഇപ്പോൾ ഇന്നും സമയമില്ല, പൈസയും ഇല്ല. അപ്പോൾ ഒരു 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 സ്പേസ് അവിടെ അങ്ങനെ ഒഴിഞ്ഞു കിടക്കാം. വലിയൊരു സ്പേസ് ലോകത്തുള്ള ഇടത്, മുസ്ലിം, തേർഡ് വേൾഡ് പിന്നെ രാജ്യങ്ങളുടെ ലീഡർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു സ്പേസ് കിടക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ സ്പേസ് ആരെല്ലാവരും വേണ്ട. ഇപ്പോൾ പണ്ടൊക്കെ ഒളിമ്പിക്സ് കിട്ടാൻ വേണ്ടി ഭയങ്കര ലേലായിരുന്നു. അപ്പോൾ ആർക്കും ഒളിമ്പിക്സ് ഒന്നും വേണ്ട, വെച്ച് വെച്ചിട്ട് കൊടുക്കണം ഓരോ തലയിൽ. പണ്ടൊന്നും നമ്മൾ ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരുന്ന സ്വപ്നം കണ്ടിട്ട് പോലുമില്ല. ഇപ്പം വേണമെങ്കിൽ ഇന്ത്യയുടെ കൊന്ന പ്ലീസ് എടുക്കും. ഇന്ത്യ എടുത്തെടുക്കും, കുറച്ച് പൈസ കൊണ്ട് കളയും. ഒളിമ്പിക്സ് ആരും എടുക്കുന്നില്ല ഇപ്പോൾ. അവിടെ ഫുട്ബോൾ വേൾഡ് കപ്പ് എടുക്കുന്നുള്ളൂ. അതിനിപ്പോഴും ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് സാഹിബിന് ഒളിമ്പിക്സിനൊന്നും ഒരു താല്പര്യമില്ല. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ആ സ്പേസിൽ നിന്നുകൊണ്ട് അങ്ങനെ നിരന്തരം വാർത്തകളൊക്കെ നിന്ന് നിൽക്കുമല്ലോ. അതിന് വേണ്ടി എടുക്കുന്നൊരു പണിയാണ്. ഈ ഇവരുടെ കൂടെ ബിരിയാണി കഴിച്ച ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇവരെ പൂർണ്ണമായ വിശ്വാസമില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തോന്നലുമില്ല. ഇവരെന്തേ ഇനി ഇവർ കൈവിട്ട് കളിക്കുമെന്ന് ഇസ്രായേലിനും തോന്നുന്നില്ല. അങ്ങനെ കൈവിട്ട് കളിക്കുന്ന ആളുകളല്ല അവർ. അല്ല അല്ല, ഈ സൗദി അറേബ്യ വന്നു, ഖത്തറിൻ്റെ പ്രതിനിധി വന്നു, ജോർദാൻ, സിറിയ, അതൊക്കെ വരും. ഈജിപ്റ്റ്, അൾജീരിയ, ലെബനാൻ, റഷ്യ, തുർക്കി, ഇത് രാജ്യങ്ങളിൽ ചർച്ചകളുടെ ഭാഗമായി. അല്ല, ഇത് ഡ്യൂഡ് പറഞ്ഞതന്നെ അറിയാം, ദിസ് ഈസ് മൈ എന്റർടൈൻമെന്റ്. ഇത് സത്യം, വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് ബോധിക്കില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വെളുത്തി നോക്കണത്, അതിന് വേണ്ടി സൂട്ടിങ് സംഭവം. വേറെ കാര്യമുണ്ട്, ഞങ്ങളാണ് ഈ മേഖലയിലെ കരുത്തർ എന്ന് തെളിയിക്കാൻ വേണ്ടി. അല്ല, ചൈന അങ്ങനെ ശ്രമിക്കുന്നില്ല, ഒന്നും നടക്കില്ല. അവർക്ക് എല്ലാവർക്കും അറിയാം ചൈന എന്ത് ചെയ്യാനാ. ഇസ്രായേലിനെ പേടിപ്പിക്കണം, അമേരിക്ക വിചാരിച്ചിട്ട് പേടിക്കാത്ത ആളുകളാണ് പിന്നെ ഇവർ വിചാരിച്ചിട്ട് പേടിക്കുന്നത്. ഒന്നും നടക്കാൻ പോകുന്നില്ല അവിടെ. സത്യത്തിൽ ഇങ്ങനെ വരാൻ പോകുമ്പോൾ എന്താ സംഭവിച്ച, ചൈനയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അവിടെ കുറേ പാവങ്ങൾ പിന്നെയും ഈ ഓസ് പിന്നെ ഇരുമ്പ് ഇതുണ്ടല്ലോ ട്യൂബിൻ്റെ ഉള്ളിൽ വെടിമരുന്നൊക്കെ കുത്തി വെച്ച് അപ്പം രണ്ട് ചില്ലൊക്കെ അതിൻ്റെ തലപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ട് അയക്കും. അമ്മാർ 4 F-35 വിമാനം അങ്ങോട്ട് അയക്കും, പിന്നെയും പണിമേടിച്ചിട്ടു. ഈ ഖത്തർ എന്നൊക്കെ പറഞ്ഞാൽ ഖത്തറിൻ്റെ ഒരു ആഗ്രഹമുണ്ട്, അവിടെ ഒരു ഇസ്ലാമിക രാജ്യം, ഒരു പലസ്തീൻ മുസ്ലിം ഒക്കെ രാജ്യം ഉണ്ടാക്കി കൊടുക്കണം ആഗ്രഹമുണ്ട്. പക്ഷെ ധൈര്യമല്ല, വിട്ട് കളിച്ചാൽ തീർന്ന് ഇറാഖിൻ്റെ അവസ്ഥ. ഇപ്പോൾ തന്നെ അവർക്ക് അവരുടെ ആകാശത്തോടെ സ്വന്തം വിമാനം തോന്നിയ പോലെ നടത്താനും പറ്റില്ല. അമേരിക്കൻ്റെ പ്രയോഗ സാങ്ഷൻ വേണം. അതുകൊണ്ടാണ് അവർ ഇപ്പം മിറാഷ് വിമാനങ്ങൾ 12 ഇന്ത്യക്ക് വിൽക്കാൻ പോവുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും കാര്യമായിട്ട് ഉപയോഗിച്ചില്ല, അതാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. കാരണം അവർക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് കൊണ്ടുവരും, അവർക്ക് പ്രത്യേകിച്ച് ശത്രുക്കളൊന്നുമില്ല. മാത്രമല്ല ഇത് എല്ലാം അടിക്കണം തന്നെ അമേരിക്കൻ്റെ മിലിറ്ററി ബേസ് അവിടെ ഉണ്ട്, അവരുടെ സപ്പോർട്ട് വേണം. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വിമാനങ്ങളൊക്കെ വെറുതെ മേടിച്ചവിടെ വെക്കുക. പിന്നെ ഇതൊക്കെ ഉപയോഗിക്കാനുള്ള എക്സ്പെർട്ടൈസും ഇല്ല. നമുക്കാണെങ്കിൽ ഫ്രാൻസ് പോയി പരിശീലനം നേടിയിട്ടുള്ള വലിയ
പൈലറ്റ് പറഞ്ഞ ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ട്. നമുക്കതുകൊണ്ടാണ് ഈ വിമാനം കിട്ടിയത്, നമുക്ക് ഗുണമാണ്. എറിയുന്നവൻ്റെ വടിയിൽ വടി കിട്ടിയ ഗുണമാണല്ലോ. അവര് കുറെ റഫേലും മേടിച്ച് വെച്ചിട്ടുണ്ട്, 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ അവർ 7,000,000,000 രൂപയാണ് ചോദിച്ചത്. നമ്മൾ 2,000,000,000 to 3,000,000 മേടിച്ചെടുക്കും. നമുക്കതുകൊണ്ട് കാര്യമുണ്ട്. അപ്പോൾ അതുപോലെയാണ് കാര്യം. അത് അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഉണ്ട്, ഉള്ളിൽ ആഗ്രഹമാണ്. ഇത് പുറത്ത് കാണിച്ചാൽ ഇസ്രായേൽ അവിടെ പോയി അടിക്കും. അവർ മൊത്തം നിൽക്കുന്നത് ഈ പറയുന്ന ഈ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പുറത്തും കച്ചവടത്തിൻ്റെ പുറത്തൊക്കെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഈ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് കച്ചവടമൊക്കെ പൂട്ടിക്കട്ടെ, ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനകത്ത് വെടിനിർത്തൽ നടപ്പാക്കണം, സഹായ വസ്തുക്കൾ ഗാസയിൽ എത്തണം, ഗാസ പുനർനിർമ്മാണം നടക്കണം, പൊതുതെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഐക്യസർക്കാർ വരണം, സ്വതന്ത്ര പാലസ്തീൻ രാജ്യം രൂപീകരിക്കണം, ഇവർക്ക് യു എൻ അംഗത്വം കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇടയ്ക്ക് ഒരു സംഭവം പറഞ്ഞിരുന്നത്, അവിടെ ഒരു നാഷണൽ ഗവൺമെന്റ് വരണമെന്നുണ്ട്. ഈ നാഷണൽ ഗവൺമെന്റ് തന്നെ പി എൽഒനെ വെമാർ കൂട്ടിയ ഹമാസ് കൂട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നാഷണൽ ഗവൺമെന്റ് വരിക? പി എൽ ഈ ചർച്ചയ്ക്ക് എത്തിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് പി എൽഒ ആണ് നമ്മുടെ എല്ലാം ഐക്യവേദി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹമാസ് സമ്മതിക്കൂ, ഹമാസ് സമ്മതിക്കൂ. അത് അങ്ങനെ സംബന്ധിച്ച മുമ്പ് പ്രശ്നങ്ങൾ, ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ഒരുപാട് തീരെയായിരുന്നു. ഇതൊക്കെ അങ്ങനെ പറയാം, ഇതൊക്കെ നമ്മൾ ഇന്റർനാഷണൽ ഇടക്കിടക്ക് ഇങ്ങനെ കാണാനല്ലോ. അപ്പോൾ നമ്മളാരും ആളുകൾ കണ്ടില്ലേ? അത് വൈകുന്നേരം ഓഫീസ് വിട്ടിറങ്ങിയിട്ട് ഇപ്പോഴാണല്ലോ ഈ ഫോണും കുത്തിയിരിക്കുന്നത്. ഫോണും കുത്തിയിരിക്കുന്നത് എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും പണ്ടത്തെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലോ നാട്ടിലെ ഗ്രൂപ്പിലോ പോകും. പണ്ടാതെങ്കിലും പുറത്തിറങ്ങി ഒരു കൈ മുണ്ടൊക്കെ ഇട്ട് കൊടുത്ത് ഏതെങ്കിലും ക്ഷേത്രത്തിനടുത്ത് ആത്മനുണ്ട് അതിൻ്റെ തണൽ രീതി ലോകത്തെ സകല കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു രീതിയാണിത്, റൊട്ടീനാണ്. ഇങ്ങനെയൊക്കെ കൂടിയില്ലെങ്കിൽ ചൈന, അതിൻ്റെ ഇടയ്ക്ക് ചൈന എന്തെങ്കിലും ചെയ്യുന്ന ആരും കരുതുന്നുണ്ടോ? ചൈനയുടെ കൈ നനയുന്ന ഒരു പണിക്കും ചൈന കയറാം. ചൈന പണ്ട് ഇന്തോ ചൈന യുദ്ധത്തിൻ്റെ അരുണാചൽ പ്രദേശത്തെ പിടിച്ചെടുക്കുകയാണ്. അവർ വിട്ടെടുത്ത് പോയതാണല്ലോ, എന്തുകൊണ്ട് അവർക്ക് അതായത് കൈ വെച്ചുകൊണ്ടിരുന്ന പ്രശ്നമാണ്, ഇൻസർജൻസി ഉണ്ടാവും, അതുകൊണ്ടാണ് വിട്ടെടുത്ത് പോയത്. അവർക്ക് അവിടെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യം അവരവിടെ ചോദിക്കുന്നുള്ളൂ. അതായത് മൊത്തം അവിടെ പിടിച്ചെടുക്കണമെന്നില്ല, അവർക്ക് ചില പ്രദേശങ്ങളിലെ മേധാവിത്വം അവർക്ക് ആവശ്യമുണ്ട്, അത് ഇന്ത്യ കൊടുക്കുന്നില്ല എന്നുള്ള അവരുടെ പ്രശ്നം. അല്ല, മൊത്തം ഏരിയ പിടിച്ചെടുക്കണം എന്ന് അവർക്കില്ല. അന്നേരം അവർക്ക് അന്ന് പിടിച്ചെടുക്കാൻ, കാരണം ഇത് ഏരിയ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇൻസർജൻസി വരും, അത് അമ്മക്ക് പിന്നെ മൊത്തം ശ്രദ്ധ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പം അവർ ഇന്ത്യൻ ബോർഡർ വലിയ സംഭവിക്കരുതുന്നില്ല, അവർക്ക് വേണം ഏത് സമയത്ത് ഇന്ത്യൻ അടിക്കാമെന്ന് വിചാരിച്ചാണ് അവർ നിൽക്കുന്നത്. നമുക്കാണ് അവരൊരു പ്രശ്നം, അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പ്രശ്നമായിട്ട് അവർ കരുതുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആത്യന്തിക അവരുടെ താല്പര്യം, അവർക്ക് എന്ത് ലാഭം, അത് മാത്രമേ അമ്മ നോക്കുള്ളൂ. ഇപ്പം തന്നെ അന്ന് തന്നെ വന്ന അടിച്ച മീനിൽ വേറെന്താ കളിയായിരിക്കും. ഇപ്പം ഗാൽവാനിലേക്ക് അടിച്ചില്ലേ? അതെ അതെ അതെ. ഇന്റേണലി അതിനോട് ഈ മറ്റേ സീക്ക് അയാൾ അധികാരമല്ല, അയാളിലേക്ക് എന്തായിരിക്കുന്നതിൻ്റെ പ്രോബ്ലം വന്നിട്ടുണ്ട്. അയാളെ ലിമിറ്റൊക്കെ എടുത്തു മാറ്റി. അപ്പോൾ ഇന്റേണലി പ്രശ്നമാകുമ്പോൾ അതിൻ്റെ സ്വന്തം മാറ്റാൻ വേണ്ടിയിട്ടാണ്. പണ്ട് കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ഭയങ്കര ഇന്റർനാഷണൽ ഫീൽ ആകുന്നു, അങ്ങനെ ഇവിടെ പോയാൽ മതാപമാരൊന്ന് കെട്ടിപ്പിടിക്കുന്നു. ഇത് കണ്ടപ്പോൾ ചൗലിനായിരിക്കും ഭയങ്കര പ്രശ്നം, ഇങ്ങനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ കൊടുക്കുന്ന ഇംഗ്ലീഷ്, ഇയാൾ ഈ ഹാരോ സ്കൂളിൽ പഠിച്ചുകൊണ്ട് ഏവറേജ് സ്റ്റുഡൻ്റ് ആയി തന്നെ ആവും, പക്ഷെ നല്ല ഇംഗ്ലീഷൊക്കെ അറിയാം. അപ്പം മതാമ്മമാരൊക്കെ എവിടെ പോയാലും ഇങ്ങനെ പോയി കെട്ടിപ്പിടിക്കും. അപ്പോൾ അത് കണ്ടപ്പോൾ ചൗലിലായിരിക്കും എന്താ ഈ ഭയങ്കര അസൂയ, ഞങ്ങൾ എവിടെ പോയാലും വലിയ സംഭവം. അത്യത്തി ഇതുകൊണ്ടാണ് അയാൾ അതുകൊണ്ട് ഇന്ത്യനെ ആക്രമിച്ചത്. ഇതാണ് ചൈനക്കാർ. അതുകൊണ്ട് നിങ്ങളുടെ കൂടുതലൊന്നും വരാനൊന്നും പോകില്ല. പിന്നെ ഇവിടെ ഇരുന്ന് കുറേ ഈ പറയുന്ന ഹമാസ്വാദികൾക്ക് ഇരുന്ന് സാധനം ചൈന ഇടപെട്ടു, ചൈന ചുക്കും ചെയ്യാം. അതായത് ചൈനക്കറിയാം, ചൈനേൻ്റെ ഉള്ളിൽ ഈ പറയുന്ന സത്യം തുർക്ക്മെനിസ്ഥാൻകാരായ കുറേ ആളുകളുണ്ട്. അപ്പം ഇവരെ അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുക. അടിച്ചമർത്തിയെന്ന് വെച്ചാൽ അവിടെ അവരെ മദ്രസകൾ പ്രവർത്തിക്കാൻ പാടില്ല, പള്ളികൾ പ്രവർത്തിക്കാൻ പാടില്ല. അവരെ കുടുംബത്തിൽ നിന്ന് ഫോഴ്സ്ഫുള്ളായിട്ട് ഇവന്മാർ ഹാൻ വംശയിൽ പോയി കല്യാണം കഴിക്കുന്നു, ഇന്ന് വംശശുദ്ധി നഷ്ടപ്പെടുത്തുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം വെരിഫൈഡ് അല്ലാത്തതുകൊണ്ടേ. ഇപ്പം മുസ്ലിം വിരുദ്ധരും തീവ്ര മുസ്ലിങ്ങളും ഇതൊക്കെ എടുത്ത് പറയുന്നുണ്ട്. ഞാൻ അത്രയൊന്നും പറയുന്നില്ല, കാരണം അത് വെരിഫൈഡ് അല്ല. പക്ഷേ ഇത്രയും കാര്യങ്ങളെങ്കിലും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിന് അവർ കാണുന്ന ഒരു ഒരു ഭയങ്കര രീതിയിലുള്ളൊരു എന്താണ് ഒരു വിഷമം എന്ന രീതിയിലാണ് അവർ കാണുന്നത്. ആ ചൈനയാണ് ഇസ്രായേലിനോട് പഠിപ്പിക്കാൻ പോകുന്നത്. ഇസ്രായേൽ അന്നപ്പം അടുത്ത പണി കൊടുക്കും.